കോഴിക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കിടിലം ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം സാധനങ്ങളെ കൊണ്ടും ചെയ്തെടുക്കാനായി പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് നമുക്കൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊരു സ്പെഷ്യൽ മിക്സ്ചറാണ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ അല്ല. ഇത് നമ്മുടെ പച്ചപ്പട്ടാണിയാണ്. പച്ചപ്പട്ടാണി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴുകി നല്ലോണം ഉണക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരു ടവലിലോ എന്തെങ്കിലും നല്ലൊരു തുണിയിലോ ഇട്ടിട്ട് നന്നായി തുടച്ചെടുക്കണം. തീരെ നനവ് പാടില്ല. നിങ്ങൾക്ക് ഉണക്ക പട്ടാണി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് കുതിർത്തിയിട്ട് വേണം, കുതിർത്തി നന്നായിട്ട് വാല വെച്ച് ഇതുപോലെ ഒരു തുണിയിലിട്ട് ടവലിലോ ഇട്ടിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് വറക്കാനായിട്ട് നോക്കാം. അപ്പൊ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് സൂക്ഷിച്ചിട്ട് കുറച്ച് ദൂരം നിന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. ആ നന്നായി ചൂടായി വരണ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇതാ ഗ്രീൻ ബീൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞാൽ ഫ്ലെയിം കുറയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പൊ ഇതാ ഇതുണ്ട്. ഇനി ഇത് പൊട്ടി പൊട്ടും. അപ്പൊ പൊട്ടാണിയൊക്കെ മുന്നേ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പൊ ഞാൻ 2 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് അതുപോലെ അതേ ചെറുതായി സിമ്മാക്കിയിട്ടിട്ട് ഗ്യാസ് സിമ്മാക്കിയിട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം സ്വിമ്മാക്കിയിട്ട് നിങ്ങൾ ഇളക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഇളക്കുക. അപ്പൊ അങ്ങനെ അത് ഒരു 7 മിനിറ്റോളം സമയം കൊണ്ടാണ് ഇത് ഈ കണ്ടീഷനിലായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന്റെ കളറൊക്കെ ഇതാ ചേഞ്ച് ചെയ്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഉണങ്ങിയ പട്ടാണി ആയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പട്ടാണി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കോരിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഓയിൽ ഉടക്കണേ തന്നെ നമുക്ക് അതിലേക്ക് ഈ ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തത് വറക്കാൻ പോകുന്നത് കേട്ടോ. അത് പിയനട്ട് അതായത് കപ്പലണ്ടി ഇതേപോലത്തെ ഫ്രൈ ആയതായാലും കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല. അത് അതേ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ തൊലി ഉടക്കനുള്ള ഫ്രൈ ചെയ്ത കപ്പലണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും. അല്ല പച്ചക്കപ്പലണ്ടി അതിന് കുറച്ച് സമയം പിടിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗ്രീൻ ബീൻസ് എടുത്തു വെച്ചാൽ അതേ ബൗളിലേക്ക് തന്നെ കോരിയിടാണ് കേട്ടോ. ഞാൻ അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഇതാ കുറച്ച് പൊട്ടുകടലയും കൂടി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതപ്പോൾ തന്നെ എടുക്കാം, അതിനധികം സമയം വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുകടല അധികം വറുത്ത് വരുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അതായി കഴിഞ്ഞു. ഇത് ഞാൻ നമ്മൾ വറുത്ത് കോരി അതേ പാനിലേക്ക് തന്നെ മാറ്റിയാണ്. അപ്പോൾ ഇതിലെണ്ണ വേണ്ട, അധികം എണ്ണയൊന്നും വേണ്ടതിൽ കുറച്ച് എണ്ണയുടെ ആവശ്യം ഉള്ളു. അപ്പോൾ അതും ഞാൻ ഇത് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാൻ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്ത് എടുക്കാനുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഇനി ഈ ഒരു ഇതുപോലത്തെ ഒരു കായ, ഇതേപോലത്തെ ഒരു കായ, അതായത് ബജിക്കായല്ല, നമ്മള് ഒരു വണ്ണം കായ എന്ന് പറയും, ആ കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബജിക്കായ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നേന്ത്രക്കായ വറുത്തുന്നവർക്ക് അത് വേണമെങ്കിൽ ആവാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ അതിൻ്റെ
തൊലിയെല്ലാം കളഞ്ഞ് ഇതേ വലിപ്പത്തിൽ നുറുക്കിയെടുത്തിട്ട് അപ്പം ഞാനത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് എടുത്തതിന് ശേഷമാണ് നുറുക്കിയത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഞാൻ ഇട്ട കായ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എപ്പോഴും ആ പൊന്തം കായയാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഇരിക്കും. മറ്റേത് നമ്മുടെ നേന്ത്രക്കായ ആകുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കായ ആയിരിക്കും നല്ലത്. വേണമെങ്കിൽ ചെറുകായകളിൽ കറ കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. ഞാൻ വേഗം നമുക്ക് എപ്പോഴും നല്ലത് ഇതിലേക്ക് ഇതാണ് നല്ലത്. അപ്പം ഞാൻ അതായത് കോരി നമ്മുടെ മിക്സ്ചറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് ഞാൻ മിക്സറിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് നമ്മുടെ കായും കൂടി ഇതേതുപോലെ കോരിയിട്ട് കഴിഞ്ഞു ഞാൻ എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു ഫ്ലേവർ കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കറിവേപ്പില ഇതേ ഒരു പിടി കറിവേപ്പില ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ അതിൽ കിടന്നിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിട്ട് വരും. അതിട്ട വഴിക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ഭംഗിയില്ലാത്ത കളറായിട്ട് വരും. ഇനി ഇത് കോരിയിട്ട് നമുക്ക് നമ്മുടെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് കറിവേപ്പിലയും ഫ്രൈ ചെയ്തത് നമ്മുടെ മിക്സ്ചറിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവില് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അതേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറായതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് വെതറി കൊടുക്കുക. നമ്മൾ ഒന്നിലും ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിട്ട് വേണം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഇങ്ങനെ ആക്കി ഭംഗിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മിക്സ്ചർ ഇതേപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ടി വി ഒക്കെ കാണുമ്പോഴും ഒക്കെ നമുക്കിത് കുറേശ്ശെ കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ. അതുപോലെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ.